ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കളിച്ചിട്ടുള്ള വെർച്വൽ കോപ്പ് 2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷൂട്ടിംഗ് ആർക്കേഡ് ഗെയിമാണ്. ഇത് PCയിലാണ് ഞാൻ ലാസ്റ്റ് കളിച്ചത്. CRT മോണിറ്ററിൽ ജസ്റ്റ് ഒരു മൗസും കീബോർഡും മാത്രം മതി. ജസ്റ്റ് ഒരു മൗസ് മാത്രം മതി നിങ്ങളുടെ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ. ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, ഡൺ. സെക്കൻഡ് പ്ലെയറും ഇതേ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. അവർ യൂസ് ചെയ്യേണ്ടത് ആരോ കീസ്, കേഴ്സർ കൺട്രോൾ ചെയ്യാനും നംപാഡിലെ 0 ഫയർ ചെയ്യാനും 3 റീലോഡ് ചെയ്യാനും. ഇതാണ് ബേസിക് കൺട്രോൾ സെറ്റപ്പ്. സോ ലീഡ് ക്യാരക്ടർ എപ്പോഴും മൗസിലാണ്. ലെഫ്റ്റ് ക്ലിക്ക് ഫയർ ചെയ്യാനും റൈറ്റ് ക്ലിക്ക് റീലോഡ് ചെയ്യാനും. സ്റ്റോറി തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു ജ്വല്ലറി റോബറി, അവർ റോബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ബോസ് ഉണ്ട്. നമ്മുടെ ക്യാരക്ടർ ഒരു പോലീസ് ഓഫീസറാണ്. ബിക്കോസ് വെർച്വൽ കോപ്പ് 2 പോലീസ്കാരൻ, പോലീസ് മാമൻ, ഇനോ. ഇതാണ് നമ്മൾ. ഈ കൺട്രോളിംഗ് ഒക്കെ ഓട്ടോമാറ്റിക് ആണ്. നമ്മളൊന്നും ചെയ്യല്ല, ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്യല്ല. റോജർ, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നു. വെർച്വൽ കോപ്പ് 2 സേഗ എൻ്റർപ്രൈസസിൻ്റെ 95 ഇറങ്ങിയ ഗെയിമാണ്. ഞാൻ ഒരു LKG UKG ആർന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റോഡ് റാഷ് കഴിഞ്ഞ് കളിച്ചിരുന്ന ഒരു ഗെയിമിലൊന്ന് ഇതാണ്. സ്കൂളിലാണെങ്കിലും സെയിം ഗെയിംസ് അവൈലബിൾ ആയിരുന്നു. ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിംസ് എവർ. സോ സ്റ്റേജ് 1 ഡ്യുവൽ പ്ലെയർ ആണെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്യാം. ലൈക്ക് സെയിം വിഷ്വൽസ് ആയിരിക്കും. ഇപ്പോൾ സിംഗിൾ ആയതുകൊണ്ട് ഇങ്ങനെ അത് സിവിലിന് സിവിലിന് വേണ്ടി വെച്ച് ഞാൻ ലൈഫ് പോകും. റൈറ്റ് ഓഫ് ദ ബാറ്റ് 4 ലൈഫാണുള്ളത്. ഈ 4 വെടിയേക്കാൻ പറ്റാൻ നോക്കിയതാ, രജിസ്റ്റർ ആവുള്ള. ഈ ഗെയിമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം എലമെൻറ്റ്സ് ഇൻട്രാക്റ്റീവ് ആയിരുന്നു. കണ്ടോ, കണ്ടോ, ടയറൊക്കെ പഞ്ചറാക്കാം. അപ്പോൾ അങ്ങനത്തെ ഗെയിം എലമെൻറ്റ്സ് കുറേ കണ്ട, ഗ്ലാസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഗെയിമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ എനിമീസ് ഇങ്ങനെ പോപ്പ് ചെയ്ത് വരും. അവരെ വെടി വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ പോയിന്റ്സ് കിട്ടും. കണ്ട, ആ എനിമി നമ്മളെ വെടി വെക്കില്ല. ആ പുള്ളി ഇങ്ങനെ വന്നിട്ട് അപ്പം തന്നെ ഓ ശേ കിട്ടിയില്ല. ഞാനെപ്പോഴും ഫയർ ചെയ്യും റീലോഡ് ചെയ്യും, ഫയർ ചെയ്യും റീലോഡ് ചെയ്യും. ആ ഒരു സ്കീമിലാണ് കളിച്ചിട്ടുണ്ട്. സിവിലിന് വെടിച്ചില്ല. ഓ സിവിലിയൻ, ഓക്കെ, നമ്മൾ സിവിലിയൻസിനെ ആരെയും കൊന്നില്ല. ഇനോ ഇറ്റ്സ് നോട്ട് ബാഡ്. കണ്ട, ഈ വണ്ടി ഓടിക്കുമ്പോഴും കൺട്രോൾസൊക്കെ ഓട്ടോമാറ്റിക് ആട്ടോ. ഞാനൊന്നും ചെയ്യല്ല. ഞാകെ മൗസ് ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്. മാൻ, ഇത് രണ്ടുപേർക്കുണ്ടെങ്കിലും സൂപ്പറായിട്ട് കളിക്കാൻ പറ്റിയ ഒരു ഗെയിമാണ്. ഒരു ഫൺ നൊസ്റ്റു വൈബ് ആയിട്ടുള്ള ഗെയിമാണ്. ഡ്യുവൽ പ്ലെയർ ആണെങ്കിലും ഒരേ ഇൻട്രസ്റ്റിംഗ് ഫാക്ടറിൽ നിങ്ങൾക്ക് കളിക്കാം. ഒരു ലൈഫ് അവിടെ പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ സംസാരിച്ച അയ്യാ ഡോൺ ഷോട്ട് വെടിയേക്കില്ല മോനെ, വെടിയേക്കില്ല. ഓക്കെ, ഇപ്പം ഇതൊരു ചെക്ക് പോയിന്റ് ആണ്. 3 ലൈഫ് ഉണ്ട്. നമുക്ക് വെടി കൊണ്ടാലോ, നമ്മൾ സിവിലിയൻസിനെ വെടി വെച്ചാലോ നമ്മുടെ ഓരോ ലൈഫ് കുറയും. ഈ ഗെയിം കളിച്ചിരുന്ന സമയത്ത് മാരിയോ, അഡ്വഞ്ചർ ഐലൻഡ്, പിന്നെ എന്താ ഡേവ്, പ്രിൻസ് ഓഫ് പേർഷ്യ, ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ കളിച്ചത്. മാരിയോ അങ്ങനത്തെ ഗെയിംസൊക്കെ കളിച്ചിരുന്ന സമയത്ത് ഈ ഒരു ഗെയിമിലെ ലെവൽ ഓഫ് ഡീറ്റെയിൽ ലൈക്ക് വേറൊരു വൈബ് തന്നെയായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ലൈക്ക് സോറി, ബോംബ് എറിയുന്നു.
അപ്പോൾ ഇടക്ക് ഇടക്ക് ലൈഫും വെപ്പൺസൊക്കെ കിട്ടും, നമുക്ക് അത്രയും ആക്യുറസി കൂട്ടി വെടിവെക്കാൻ പറ്റുമെങ്കിൽ. ചില സമയത്ത് അതേ ലൈഫ് പോവുകയും ചെയ്യും. സോ അതൊരു ചെക്ക് പോയിന്റ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഡൗൺ ടൗൺ അല്ലെങ്കിൽ സീ സൈഡിനാണ്. ഇപ്പോൾ ഡൗൺ ടൗൺ പോവുകയാണ്, നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ പോവും, അതെ പോവും, അല്ലെങ്കിൽ റൈറ്റ് കയറി പോവും. ഈ റൈറ്റ് അല്ല, ഫ്ലൈ ഓവർ കയറി പോവും. ഇപ്പോൾ ഈ ടണലല്ലേ, സോറി, ഞാൻ ഈ ഗെയിം പണ്ട് കളിച്ചിരുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്നത് മറ്റേ ട്രാക്ക് ബോൾ ഉള്ള മൗസാണ്. വാവ്, ബൈക്കോ ശരി, അങ്ങനെ കിട്ടിയില്ല. നമ്മുടെ അടുത്തോ മനസ്സ്, അയ്യോ ഒരു ലൈഫ് പോയേ. അയ്യോ ഓക്കെ. സോ ആ ട്രാക്ക് ബോൾ ഉള്ള മൗസ്, അപ്പം ഇപ്പോഴത്തെ മൗസ് തന്നെ സെൻസിറ്റിവിറ്റി കൂട്ടാം, ഡിപിഐ കുറയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ ഷൂട്ടർ ഗെയിംസിൽ കൂടുതലുള്ളത്. പിന്നെ ഈ ഗെയിം കളിച്ചിരുന്ന സമയത്തും എൻ്റെ മോണിറ്റർ എന്ന് പറഞ്ഞാൽ, എൻ്റെ അല്ല, സ്കൂളിലെ മോണിറ്റർ ആയിരുന്നെങ്കിലും എൻ്റെ മോണിറ്റർ ഉള്ള സമയത്താണെങ്കിലും CRT ആയിരുന്നു. സോ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു LED മോണിറ്ററിൽ 60 FPS ഈ ഒരു റെസൊല്യൂഷനിൽ കളിക്കുമ്പോൾ ലൈക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് വൈബ് കിട്ടുന്നുണ്ട്. ഓക്കെ, വീണ്ടും നമുക്കൊരു ഓട്ടോമാറ്റിക് ഗൺ കിട്ടി. ഓക്കെ, വാവ്, സീ. ഓക്കെ, നമുക്ക് ഇങ്ങനെ വെപ്പൺസ് കിട്ടുമ്പോൾ നമ്മളാരെയും അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളായതിലും സിവിലിനെ കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓട്ടോമാറ്റിക് വെപ്പൺ പോവും. അതെന്തായാലും പോവാൻ ഡെസ്റ്റിൻ ആയിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. എങ്ങനെ വന്നാലും അത് പോവും. എന്തെങ്കിലും ഒരു എനിമി വന്ന് അത്. ഓക്കെ, മെഷീൻ ഗൺ കിട്ടി. മെഷീൻ ഗണ്ണിന് ആമോ ഇല്ല, മീൻസ് എക്സ്ട്രാ ആമോ ഇല്ല. എനിക്ക് റൈഫിൾ ചെയ്ത് റീലോഡ് ചെയ്യാൻ പ്രൊവിഷൻ ഇല്ല. ഇപ്പം എത്ര ബുള്ളറ്റ്സ് ഉണ്ടോ അത്രയും ബുള്ളറ്റ്സ് വെച്ച് തന്നെ ഞാൻ യൂസ് ചെയ്യണം. സിവിലിയൻ പൊങ്ങി വരരുത്, സിവിലിയൻ പൊങ്ങി വരരുത്, സിവിലിയൻ പൊങ്ങി വരരുത്. കുറേയൊക്കെ മസിൽ മെമ്മറിയാണ്, കാരണം ഈ ഗെയിം അത്രത്തോളം ഞാൻ കളിച്ചിട്ടുണ്ട്. ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഗെയിം ഫ്രണ്ട്സായിട്ട് കോപ്പ് പോലെ കളിച്ചിട്ടുള്ള ആദ്യത്തെ ഗെയിം ഇതായിരിക്കും ഐ തിങ്ക്. ബാക്കിയുള്ള ഗെയിംസ് ഞാൻ അങ്ങനെ റോഡ് റഷ് ഇല്ല, കോപ്പായിട്ട് ഞാൻ കളിച്ചിട്ടുള്ള. ഇത് മിക്കപ്പോഴും എൻ്റെ ഫ്രണ്ട്സിന് മൗസ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഞാൻ കീബോർഡ് കൺട്രോൾ കൊടുക്കും. കീബോർഡ് കൺട്രോൾ ആരോ കീസ് ആണ്, പ്ലസ് 0 ഉം 3 ഉം. സോ ചിലവർക്ക് അത് എളുപ്പമായതുകൊണ്ട് ഞാൻ അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അവർക്ക് മൗസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കീബോർഡ് എടുക്കും, അവർക്ക് മറ്റേ സെറ്റിങ്സ് കൊടുത്ത് കളിക്കാം. ഇറ്റ് വാസ് വൺ ഗെയിം. ഇപ്പോൾ അയ്യോ എൻ്റെ ഒരു ലൈഫ് പോയി. ആ സിവിലിന് വെടിവെള്ളാതിരിക്കാനാ കൊടുത്തത്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വെട്ടാൻ വരുന്നു. ഓക്കെ, നമ്മുടെ ബോസ്, ഈ സ്റ്റേജ് വണ്ണിലെ ബോസ് ഫൈറ്റ്. ഗ്രനേഡ്, റോക്കറ്റ്, എൻ്റെ പണ്ടത്തെ ബാരലറി, എൻ്റെ പണ്ടത്തെ സ്വഭാവ. റീലോഡ് ചെയ്യും, ഫയർ ചെയ്യും, റീലോഡ് ചെയ്യും, ഫയർ ചെയ്യും. അത് ഒരു ബുള്ളറ്റ് പോകുന്നത് കാണാത്ത രീതിയിലാണ്. നിങ്ങൾ എത്ര പേര് ഈ ഗെയിം കളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് ഏത് ലോ എൻ സിസ്റ്റത്തിലും സിമ്പിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഓക്കെ, ചത്തില്ലേ ഇങ്ങനെ താനോസോ. ഓക്കെ, അങ്ങനെ ലെവൽ 1, ഐ മീൻ ബിഗിനർ സ്റ്റേജിലുള്ള ഫസ്റ്റ് ലെവൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. സ്റ്റേജ് 1
കംപ്ലീറ്റഡ്. സോ അടുത്ത എപ്പിസോഡിൽ സ്റ്റേജ് 2 ആയിട്ട് കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്, സിയ, ബൈ.